ഹായ് റീന, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഡോക്ടർ, സുഖം തന്നെ. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ്. ചേച്ചി ഗർഭിണിയാണ്. ഓ, ഇപ്പൊ എത്ര മാസമായി? 3 മാസമായി. ഡോക്ടർ, ഗർഭകാലത്ത് എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? എന്താണ് ഈ ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ? ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള കാലയളവിൽ അവൾക്ക് വേണ്ട ചികിത്സ, ഉപദേശങ്ങൾ, ഇവയ്ക്കെല്ലാമാണ് പൊതുവായി ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് ഡോക്ടർ പ്രയോജനം? ഹൈ റിസ്ക് ഉള്ള കേസുകൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അതിനുവേണ്ട ചികിത്സ കൊടുക്കാനും സാധിക്കും. ഇതുകൂടാതെ ഒരു സ്ത്രീക്ക് ഗർഭകാലത്തെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചുമുള്ള സംശയങ്ങളും വ്യാകുലതകളും കുറയ്ക്കാനും പറ്റും. ഗർഭകാലത്തെ 3 ആയി തിരിക്കാറുണ്ട്. ഇവ ഏതെല്ലാമാണ് ഡോക്ടർ? ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഗർഭാരംഭം മുതൽ ആദ്യത്തെ 13 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പെടുന്നത്. മോർണിംഗ് സിക്നസ്, ക്ഷീണം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക, നെഞ്ചരിച്ചിൽ, ഈ സമയത്ത് ഇവയെല്ലാം ഉണ്ടാകും. മാസത്തിൽ ഒരിക്കലുള്ള ചെക്കപ്പാണ് സാധാരണയായി ഉപദേശിക്കാറുള്ളത്. 13 ആഴ്ച മുതൽ 28 ആഴ്ച വരെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ പെടുന്നു. 20-ാമത്തെ ആഴ്ചയിലെ സ്കാനിംഗ് വളരെ പ്രധാനമാണ്. കുട്ടിയുടെ അംഗവൈകല്യം തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയത് ഈ സമയത്താണ്. 28 ആഴ്ച മുതൽ പ്രസവത്തിന് കുറിച്ചിട്ടുള്ള ദിവസം വരെയുള്ള സമയമാണ് തേർഡ് ട്രൈമസ്റ്റർ. ഇതിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? കുട്ടിയുടെ പൊസിഷൻ, വെള്ളത്തിന്റെ അളവ്, ഇതെല്ലാം അറിയുന്ന സമയമാണിത്. ആഴ്ചയിൽ ഒരിക്കൽ ആന്റിനേറ്റൽ ചെക്കപ്പ് എടുക്കണം. ഇതിൽ പ്രധാനമായും രക്തത്തിലെ ഹീമോഗ്ലോബിൻ, RH, രക്തത്തിലെ ഷുഗർ, TSH, HIV, കൂടാതെ മൂത്രത്തിലെ ആൽബുമിന്റെ അളവും പരിശോധിക്കും. വേറെ എന്തെല്ലാമാണ് ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത്? ക്രമമായി ചെക്കപ്പ് ചെയ്യണം. മിതമായ, പോഷക സമൃദ്ധമായ, എളുപ്പത്തിൽ ദഹിക്കാവുന്നതുമായ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. ശുചിത്വം പാലിക്കണം. പിന്നെ പച്ചക്കറികൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളം കുടിക്കണം. ഇതുകൂടാതെ വിറ്റാമിൻസ്, അയൺ, കാൽസ്യം ടാബ്ലറ്റ്സുകളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം. അയൺ കഴിച്ചില്ലെങ്കിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾക്ക് വ്യായാമം ചെയ്യാമോ ഡോക്ടർ? തീർച്ചയായും, പക്ഷേ കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ അനാവശ്യമായ യാത്രകളും ഒഴിവാക്കണം. പിന്നെ ഇത് കൂടാതെ ഇറുകിയ വസ്ത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കൂടാതെ ഹൈ ഹീൽ ചപ്പലുകൾ, ഷൂസ് എന്നിവയും ഒഴിവാക്കുക. ഇത്രയും വിവരങ്ങൾ നൽകിയതിന് വളരെ നന്ദി ഡോക്ടർ മിംസ്.